ഹലോ, ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ. മഴ കാരണം നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ പോയത്. പോളയത്തോട് ചിക്കിങ്ങിലാണ് വന്നത്. ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഫ്രണ്ട്സ് ആയിട്ട് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ചിക്കിങ്ങിൽ വരുന്നത്. അവിടെ കിച്ചണിൽ കളിക്കാൻ പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴേ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് ഇരിക്കുമ്പോഴത്തേക്ക് കിച്ചണിയൊക്കെ അങ്ങോട്ടങ്ങ് വിട്ട് കഴിഞ്ഞാൽ അവരവിടെ കിടന്ന് അങ്ങ് കളിച്ചോളും. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മൾ 5-piece chicken ആണ് കേട്ടോ ഓർഡർ ആക്കിയത്. ഫാത്തിമക്കാണെങ്കിൽ ലെഗ് പീസ് വേണ്ടെന്ന് ആദ്യമേ പറയും, ആൾക്കത് ഇഷ്ടമല്ല. അങ്ങനെ എല്ലാവരും പീസ് എടുത്തതിന് ലാസ്റ്റ് പീസ് എനിക്കാണ് കേട്ടോ കിട്ടിയത്. അത്യാവശ്യം നല്ല ബിഗ് സൈസായിരുന്നു. കഴിച്ചപ്പോഴാണെങ്കിൽ നേരെ ചൊവ്വ അത് ബേക്കായിട്ടില്ല. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു അനുഭവം. അങ്ങനെ വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഇല്ലാതെയാണ് ബൈ പറഞ്ഞത്. പിറ്റേ ദിവസം നമുക്ക് രേഷ്മയുടെ ബർത്ത്ഡേ ട്രീറ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ആസിഫി ബിരിയാണിയിലോട്ടാണ് പോയത്. ഫ്രണ്ട്സ് എല്ലാം ഫസ്റ്റ് ടൈം ആയിരുന്നു. ഞാൻ മുമ്പ് ഇക്കായുമായിട്ട് വന്നതാണ്. രേഷ്മയുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. അവരുടെ മാരേജ് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. ന്യൂലി മാരീഡ് കപ്പിൾസാണ്. അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ട്. അത്രയ്ക്ക് തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാം നല്ല ആകാംക്ഷയിലാണ് കേട്ടോ ബിരിയാണിയുടെ ടേസ്റ്റ് അറിയാൻ. ഞാൻ മുമ്പേ ഒരു ക്ലൂവൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഞാൻ കഴിച്ചത് കൊണ്ട് എനിക്കറിയാം അതിൻ്റെ ടേസ്റ്റൊക്കെ. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാം ഭയങ്കര വെയിറ്റിങ്ങിലായിരുന്നു. അങ്ങനെ നമ്മൾ വാഷൊക്കെ ചെയ്തിട്ട് വന്നിരുന്നു. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ബിരിയാണി കൊണ്ടുവരാനായിട്ട്. ഫസ്റ്റ് അവർ പ്ലേറ്റ്സൊക്കെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോഴേക്കും ഫാത്തിമക്കാണെങ്കിൽ എപ്പോഴും ഫോട്ടോസ് വേണം കേട്ടോ. ഭയങ്കര ഫോട്ടോ ക്രേസാണ് ഫാത്തിമക്ക്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ബിരിയാണി എപ്പോഴത്തേക്ക് എത്തി. ബിരിയാണി കൊണ്ടുവന്ന പാത്രമായാലും സാലഡ് എല്ലാം ഒരു വെറൈറ്റി ലുക്കാണ് ഗ്ലാസ്സിനെല്ലാം കാണാൻ. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാം ബിരിയാണി കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അവർക്ക് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ചിലവർക്കത് ഇഷ്ടം നല്ല ഇഷ്ടമാവും. സ്പൈസിയൊക്കെ ആയിട്ടുള്ള വെറൈറ്റി ബിരിയാണിയൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണിയാണ് ഈ ആസിഫി ബിരിയാണി. ഷെമിക്കും ഫാത്തിമാക്കും ഒക്കെ വലുതായിട്ട് അങ്ങോട്ട് പിടിച്ചില്ല. കാരണം അവർക്ക് എപ്പോഴും ഒബാമയെന്നൊക്കെ കിട്ടുന്ന ആ ഒരു നാടൻ ബിരിയാണി ഇല്ലേ, തലശ്ശേരി ബിരിയാണിയാണ്, അതാണ് കേട്ടോ അവർക്കെല്ലാം ഇഷ്ടമായത്. പിന്നെ എനിക്കും കുഴപ്പമില്ല. അത്യാവശ്യം വെറൈറ്റിയൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് ഇടയ്ക്കൊന്ന് നമുക്ക് വെറൈറ്റി ബിരിയാണിയൊക്കെ കഴിക്കണമല്ലോ. അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ്. എപ്പോഴും ഒരേ ബിരിയാണി തന്നെ കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നത്തില്ലേ. പിന്നെ നമ്മളെടുത്ത ഫോട്ടോസൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ വലിയൊരു ഡ്രോയിങ്സ് വെച്ചിട്ടുണ്ട്, ലോകം കീഴടക്കിയ ബിരിയാണിയുടെ കഥയെന്നൊക്കെ പറഞ്ഞ്. ഇതെനിക്ക് തോന്നുന്നത് തമിഴ്നാട് സ്പെഷ്യൽ ബിരിയാണി ആ ഒരു ടച്ചൊക്കെ വരും ഇതിൻ്റെ ടേസ്റ്റ്. താങ്ക് യു. സബ്സ്ക്രൈബ്.